നമസ്കാരം. ഐ പി എല്ലിലെ കഴിഞ്ഞ സീസണിൽ മികച്ച താരനിരതയുണ്ടായിട്ടും നിരാശപ്പെടുത്തിയ ടീമുകളിലൊന്നായിരുന്നു രാജസ്ഥാൻ റോയൽസ്. ഓസ്ട്രേലിയയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു കഴിഞ്ഞ തവണ രാജസ്ഥാനെ നയിച്ചത്. എന്നാൽ വരാനിരിക്കുന്ന സീസണിൽ വലിയ മാറ്റങ്ങൾ രാജസ്ഥാൻ ടീമിലുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സ്മിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുക മാത്രമല്ല ടീമിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി മധ്യത്തോടെയാണ് ഐ പി എല്ലിലേക്കുള്ള താരലേഖനം ആരംഭിക്കുക. അതിനു മുമ്പ് സ്മിത്തിനെ രാജസ്ഥാൻ ഒഴിവാക്കുമെന്നാണ് വിവരം. ഈ മാസം 21 മുമ്പ് നിലനിർത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന കളിക്കാരുടെ ലിസ്റ്റ് നൽകാൻ ഫ്രാഞ്ചൈസികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും കഴിഞ്ഞ സീസണിൽ സ്മിത്ത് ഫ്ലോപ്പായി മാറിയിരുന്നു. ഇതേ തുടർന്നാണ് ടീം മാനേജ്മെന്റ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. 2018 സ്മിത്ത് രാജസ്ഥാൻ ടീമിന്റെ നായകസ്ഥാനത്തേക്ക് വരുന്നത്. 2 വർഷത്തെ വിലക്കിന് ശേഷം രാജസ്ഥാൻ ഐ പി എല്ലിലേക്ക് മടങ്ങിവന്ന സീസൺ കൂടിയായിരുന്നു അത്. എന്നാൽ ഓസ്ട്രേലിയയ്ക്കായി കളിക്കവേ പന്തു ചുരുണ്ടൽ വിവാദത്തെ തുടർന്ന് 1 വർഷത്തെ വിലക്ക് നേരിട്ടതോടെ സ്മിത്ത് രാജസ്ഥാന്റെ നായകസ്ഥാനം ഒഴിഞ്ഞു. 2019 വിലക്കിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ക്യാപ്റ്റനാക്കുകയായിരുന്നു. പക്ഷേ ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സ്മിത്തിന് സാധിച്ചില്ല. സ്മിത്തിനെ പുതിയ സീസണിൽ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പകരം ആരായിരിക്കും രാജസ്ഥാന്റെ ക്യാപ്റ്റൻ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ചോദ്യം. ടീമിലെ പരിചയസമ്പന്നനായ താരങ്ങളിലൊരാളും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ രാജസ്ഥാന്റെ ക്യാപ്റ്റനാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ടീമിന്റെ അഭിവാജ്യ ഘടകം കൂടിയായ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ടീമിനായി കൂടുതൽ റൺസ് എടുത്ത താരം കൂടിയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ജോസ് ബട്ലർ, ബെൻ സ്റ്റോക്സ് എന്നിവർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജുവിനേക്കാൾ അനുഭവ സമ്പത്തുള്ളവരാണെങ്കിലും ടീം മാനേജ്മെന്റിന് ഇന്ത്യൻ താരമായ സഞ്ജുവിനെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് താല്പര്യം. നിലവിൽ സെയ്ത് മുത്താഖലി T20 ടൂർണമെന്റിൽ കേരള ടീമിന്റെ നായകൻ കൂടിയാണ് സഞ്ജു. ആദ്യ മത്സരത്തിൽ പുതുച്ചേരിക്കെതിരെ കേരളം ജയിച്ചപ്പോൾ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി സഞ്ജു തിളങ്ങിയിരുന്നു. ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കൂടുതൽ കളിച്ചിട്ടുള്ള സഞ്ജുവിന്റെ സീനിയോറിറ്റിക്കും പ്രതിഭയ്ക്കും മാനേജ്മെന്റ് മാർക്കിട്ടാൽ ഒരു മലയാളി ക്യാപ്റ്റനെ കൂടി നമുക്ക് കളിക്കളത്തിൽ കാണാം. ന്യൂസ് ഡെസ്ക്, തത്വമായി.